1921 മലബാർ സമരം ഇന്ന് നാടെങ്ങും പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ സമരത്തെ ചരിത്രത്തിൽ വിവിധ പേരുകളിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. മലബാർ കലാപം, മാപ്പിള ലഹള എന്നിങ്ങനെയും അതിനുമപ്പുറത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അവരെ പിന്തുണച്ച ജന്മി ചൂഷണ മേൽക്കോയ്മക്കുമെതിരെയുള്ള ശക്തമായ മുന്നേറ്റമാണെന്നും കാണപ്പെടുന്നു. ഈ മുന്നേറ്റം മലബാർ മേഖലയിലാകെ അലയടിച്ചപ്പോൾ സമരത്തിന് വെള്ളുവനാട്ടിൽ നിന്നും നേതൃത്വം നൽകിയ ഒരു ധീര യോദ്ധാവുണ്ടായിരുന്നു. സമരനായകൻ ആലി മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ പൊന്നാനി ജുമഅത്ത് പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മണ്ണാർക്കാട് രാജ എന്ന് പേര് സ്വീകരിച്ച കുമരംപുത്തൂർ പള്ളിക്കുന്നിലെ പുതിയ മാളിയേക്കൽ സീതിക്കോയത്തങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. ഇതിന് കാരണം കലാപത്തിന് നേതൃത്വം വഹിച്ച മൂന്ന് പ്രമുഖരിൽ ഒരാൾ മണ്ണാർക്കാടുകാരനായ സീതിക്കോയത്തങ്ങൾ ആയിരുന്നു എന്നതാണ്. ഇതേ തുടർന്ന് തങ്ങളുടെ ജന്മസ്ഥലമായ കുമരംപുത്തൂർ പള്ളിക്കുന്നിൽ ബ്രിട്ടീഷ് പട്ടാളം മാർച്ച് നടത്തുകയും വെടിവെപ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പട്ടാളത്തിന്റെ നീക്കം തടയാൻ വേണ്ടി കലാപകാരികൾ കുന്തിപ്പുഴയിലും നെല്ലിപ്പുഴയിലും ഉണ്ടായിരുന്ന മരപ്പാലങ്ങൾ പൊളിച്ചു നീക്കി. മണ്ണാർക്കാട് സബ് രജിസ്റ്റർ ഓഫീസും തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനും തീവെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കലാപം ഹിന്ദു മുസ്ലിം സംഘർഷമായി വഴിതെറ്റിപ്പോവാതിരിക്കാൻ സീതിക്കോയത്തങ്ങൾ ജാഗ്രത പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ മണ്ണാർക്കാട്ട് ഉണ്ടായില്ല. എങ്കിലും പല ഹൈന്ദവ കുടുംബങ്ങളും നാടുവിട്ടുപോയി. അതേസമയം വെള്ളുവനാട്ടെ അധിപൻ വെള്ളുവക്കോനാതിരിയുടെ സാമന്തനായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായരെന്ന ഭരണാധികാരിയുടെ കുടുംബം കലാപകാരികൾക്ക് അനുകൂലമായി നിന്നു. എന്നാൽ പാലം പൊളിക്കാൻ സഹായിക്കുകയും ചന്തപ്പടിയിൽ കലാപകാരികൾക്ക് കഞ്ഞിപ്പാർച്ച നടത്തുകയും ചെയ്തു എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇളയ നായരെയും ഷൗരിങ്കൽ ഗോപാലൻ നായരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് December 20 സീതിക്കോയത്തങ്ങളും അനുയായികളും കുന്നിറങ്ങി വരുന്ന വഴി ബ്രിട്ടീഷ് പട്ടാളത്തെ കാണാനിടയായി. ഇതോടെ സീതിക്കോയത്തങ്ങൾ തന്റെ അനുയായികളോട് പട്ടാളത്തിന്റെ മുന്നിൽ കീഴടങ്ങാൻ അടയാളം കാണിക്കുകയും ചെയ്തു. ഉടനെ തങ്ങളെയും അനുയായികളെയും ഒപ്പമുണ്ടായിരുന്ന 7 നേതാക്കന്മാരെയും ഗൂർക്കുകൾ പിടിച്ചുകൊണ്ടുപോയി. 1921 December 20 സീതിക്കോയത്തങ്ങളെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊല്ലുകയും തുടർന്ന് വൈക്കോലിലിട്ട് കത്തിക്കുകയുമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. മണ്ണാർക്കാടിനും കുമരംപുത്തൂരിനും പുറമെ അലനല്ലൂർ, കോട്ടോപ്പാടം, തച്ചനാട്ടുകര, തച്ചമ്പാറ തുടങ്ങി പ്രദേശങ്ങളിലും കലാപങ്ങൾ നടന്നിട്ടുണ്ട്. സീതിക്കോയത്തങ്ങളുടെയും ടിപ്പുവിന്റെയും ചരിത്രകഥ പറയുന്ന മണ്ണാർക്കാടിന്റെ മണ്ണ് നിശബ്ദതയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന സൈലന്റ് വാലിയും കോടമഞ്ഞുമൂടി പച്ചയാർന്ന അട്ടപ്പാടി മലനിരകളും ഗോത്രവർഗ ജീവിതങ്ങളും കഥ പറയുന്ന നാട്. മതസൗഹാർദ്ദവും മാനവികതയും ഉയർത്തിപ്പിടിച്ച് മലയാള നാട്ടിൽ ഒറ്റക്കൊമ്പന്റെ തലയെടുപ്പോടെ ഇന്നും ആ മണ്ണാർക്കാടൻ നാട്ടുപരുവ നെഞ്ചുവിരിച്ചു തന്നെ നിൽക്കുന്നുണ്ട്.